ശരിക്കും പറഞ്ഞാൽ ഇതൊരു കുഞ്ഞു ബ്യൂട്ടി പാർലറാണ്. ഈ കിടക്കുന്ന കരിക്കിനെ ഒരു ഫൈവ് സ്റ്റാർ കരിക്കാക്കി മാറ്റുന്ന ഒരു ബ്യൂട്ടി പാർലർ. ഇത് അകത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താ സംഭവം എന്നുള്ളത് കാണാം. ബാ ഇല്ല, ഫൈവ് സ്റ്റാർ ഒന്നും അല്ല, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും സാധാരണ നമുക്ക് വീടുകളിലേക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലും നമ്മൾ വഴിയിലേക്ക് കിട്ടുന്ന കരിക്കിൻ്റെ വിലയ്ക്കും ഈ സാധനം വാങ്ങാനും പറ്റും. ഇത് വെറുതെ മെഷീൻ തിരിച്ചു കൊടുക്കത്തേ ഉള്ളൂ, ടൈറ്റ് ചെയ്യാം. ഇല്ല, മെഷീൻ ഇപ്പോൾ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ സൈഡിലേക്ക് മാത്രമേ ഇത് തിരക്കത്തുള്ളൂ, രണ്ട് സൈഡിലേക്കും ഒരൊറ്റ ലൈനിൽ മാത്രമേ ഇത് തിരക്കത്തുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒരു ചെറിയ ഗ്യാപ്പ് തന്നാൽ ആ ഗ്യാപ്പിൽ കൂടി ഇതങ്ങ് പൊക്കോളൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇനി ചെയ്യുന്ന പറയുന്നത് വെച്ചാൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മെഷീൻ മോട്ടറൈസ്ഡ് ആണ്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കരിക്കാൻ മെഷീനിൽ ലോക്ക് ചെയ്യുക, ഇത് റൊട്ടേറ്റ് ചെയ്യത്തേ ഉള്ളൂ. ഇത് ശരിക്കും ഒരു സ്കിൽഡ് ലേബറാണ് കേട്ടോ. ണ്ടോ ഇതിങ്ങനെ ആക്കിയെടുക്കും, ഫുള്ള് കളയും. എൻ്റെ ഈ രണ്ട് സൈഡ് ഇനി അടുത്ത മെഷീനിൽ കട്ട് ചെയ്ത് കളയുമായിരുന്നു. ഈ രണ്ട് സൈഡ് ഇത് രണ്ടും കളയും. മൂവായിരം നാലായിരം കരിക്കിൻ്റെ ഒരു ഓർഡറുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതെല്ലാം കുറഞ്ഞ് ഒരു 300 കരിക്കിൻ്റെയൊക്കെ ഓർഡർ മഴക്കാലത്തുള്ളൂ. 300-400 വരെയൊക്കെ വരും ചില ദിവസം. കടകളിലല്ല, ഇതിപ്പോൾ പോകുന്ന മൊത്തം കമ്പനികൾക്കാണ്. നമ്മളൊരു 50 കരിക്ക് കുറഞ്ഞുള്ള സപ്ലൈ ഇപ്പോൾ എടുക്കുന്നില്ല. അതായത് ഇപ്പം ഇവിടെ കൊച്ചിയിൽ നോക്കിയാൽ സ്വിഗ്ഗിയുണ്ട്, ലുലുണ്ട്, പിന്നെ വലിയ ഹോട്ടലുകൾ ഇപ്പോൾ ഹയാത്തുണ്ട്, അതുപോലുള്ള വലിയ സ്ഥലങ്ങളിലേക്ക് അത് പോകുന്നു. ഇതാണിപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞതിപ്പം ഫുൾ ക്രിമ്മായി. ഇത് ഫുൾ ക്രിമ്മായി. ഇതുപോലെ തന്നെ ഒരു സ്റ്റേജും കൂടി ഉള്ളതാണ് ഈ ഹാഫ് ക്രിം എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പ്രത്യേകതയുള്ളത് ഇത് പൊട്ടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇനി ഇത് കഴിഞ്ഞ് രണ്ട് പ്രോസസ്സും കൂടി ഉണ്ട്, അത് നമുക്ക് കാണിക്കാം. ഇത് പൊട്ടിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പൺ റാ, ഇതിന് മുകളിലേക്ക് ഒരു സ്ട്രിഞ്ച് പോലൊരു സാധനമുണ്ട്, അതിപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് താഴെ പോയെന്ന് തോന്നുന്നു. ഇത് വെച്ച് വെറുതെ ക്യാമറ വീണോ, ഇത്രയേ ഉള്ളൂ. ഇത് ശരിക്കും ആ സ്ട്രിഞ്ച് പോലത്തെ സാധനം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഈ സാധനം ഇജക്ട് ചെയ്ത് കളയും. ഇത് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ, 200 രൂപയേ ഉള്ളൂ വില. ഇതിപ്പോൾ ഇത് കാരണം തന്നെ ഇത് കടകളിലൊക്കെ കൊണ്ടുപോയാൽ ഇവർക്ക് ചെത്തൻ്റെ ആവശ്യം വരുന്നില്ല, നേരെ പൊട്ടിച്ച് കൊടുക്കാൻ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇത് വരുന്നത്. അത് മാത്രമല്ല, ഈ കരിക്കിന് വേറൊരു പ്രത്യേകത ഉള്ളൂ, നിങ്ങൾ നോക്കിയാൽ കാണാം. ഇതിന് തൊണ്ട് ആയിട്ടില്ല, അത് ചകിരിയുടെ നാരായിട്ടില്ല. അത് കാരണം തന്നെ നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുപോയാൽ സാധാ പിച്ചാത്തി വെച്ച്, സാധാ നൈഫില്ലേ, നമ്മൾ വീട്ടിൽ കറുക്കി ചെയ്യുന്ന നൈഫ് വെച്ച് വെറുതെ അരിഞ്ഞ് കളയാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ ഇത്. അത്രയും അത് വെച്ചാൽ ഇത് ഭയങ്കര ഇളത്ത സ്റ്റേജാണ് ഈ കരിക്ക്, അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ഇതുള്ളത് ഇതിൻ്റെ അകത്ത് കാമ്പ് വളരെ കുറവായിരിക്കും, പക്ഷേ ആ ഉള്ള കാമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആഗ്രഹിച്ച് കഴിക്കുന്ന ടൈപ്പ് ഭയങ്കര ടെൻഡറായിട്ടുള്ള കഴിക്കില്ലേ, അതായിരിക്കും ഇതിൻ്റെ അകത്തുണ്ടാവുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞുള്ള പ്രോസസ്സ് അതിൻ്റെയാണ്. ഇത് ശരിക്കും നമ്മുടെ എഡിബിൾ ഗ്രേഡായിട്ടുള്ള നമ്മുടെ വിനീഗറിലും പിന്നെ ബേക്കിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിലും ഡിപ്പ് ചെയ്താണ്, ഒരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഇതെടുക്കുന്നത്. എഡിബിൾ ഗ്രേഡാണ് രണ്ടും, നമ്മൾ ബേക്കറി പർപ്പസിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഈ പ്രോസസ്സ് ശരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സാധാരണ അറിയാം, കരിക്ക് വെട്ടിക്കഴിഞ്ഞാൽ ഈ വെള്ള നിറമുള്ള സാധനം പെട്ടെന്ന് ബ്രൗൺ കളറായി മാറും, അല്ലെങ്കിൽ ഇതിൻ്റെ നിറം മാറി ഒരു എന്താ പറയുക, നമുക്ക് അഴുക്കെന്ന് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ വാരിയെന്ന് തോന്നുന്ന രീതിയിൽ ഒരു കളറിലേക്ക് മാറും. ഈ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബേസിക്കായിട്ടൊരു പ്രോസസ്സ് നടക്കുന്ന റിയാക്ഷൻ നടക്കുന്നതാണ്. ഈ പ്രോസസ്സ് ആ റിയാക്ഷനെ തടയുന്നു എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ടാനിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള കെമിക്കൽ കരിക്കിൻ്റെ അകത്തുള്ള ടാനിൻ എന്ന് പറയുന്ന സാധനം അത് പ്രോസസ്സ് ചെയ്ത് ആണ് ഈ കളറിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കളർ ആവത്തില്ല, അതാണ് ശരിക്കും ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 ദിവസം വരെ ഒരു രീതിയിലും കളറ് മാറാതെ, റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ 4 ദിവസം വരെ കളറ് മാറാതെ 4 ദിവസം വരെ ഇരിക്കും. റൂം ടെമ്പറേച്ചർ അല്ല നമ്മുടെ മറ്റേ ഇതിലാണെങ്കിൽ, എയർ കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ 7 ദിവസം വരെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും. ഇത് കഴിഞ്ഞുള്ള പ്രോസസ്സാണിത്. ഇത് നമ്മൾ ശരിക്കും വീഡിയോസിലൊക്കെ കാണാൻ നേരത്ത് മെഷീനിൽ കറങ്ങി റാപ്പ് ചെയ്യുന്ന സാധനമൊക്കെയാണ്. നമുക്ക് തൽക്കാലം അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാരണം ഇങ്ങനെ ചെറിയ രീതിയിലൊരു സെറ്റപ്പ്, ഇത് കണ്ടോ, നിസ്സാര ടെക്നോളജി അത്രയും വെച്ച് വെറുതെ അങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇടക്കാലത്ത് ഒത്തിരി പേര് തുടങ്ങാൻ നോക്കിയിരുന്നു ഈ സാധനം. തുടങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് കൺസിസ്റ്റൻറ്റ് സപ്ലൈ പറ്റത്തില്ല, സ്ഥിരമായിട്ട് പ്രശ്നം വരും. ഇത് പലരും ഞങ്ങൾ കൊടുക്കുന്ന പല സ്ഥലത്തും കൊടുക്കാൻ നോക്കി,
കൊടുക്കാൻ നോക്കി എല്ലാവർക്കും പറ്റുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് വരും. ഇതിൻ്റെയൊക്കെ സപ്ലൈ മുടങ്ങാൻ കരിക്കിൻ്റെയൊക്കെ കരിക്ക് സോഴ്സ് ചെയ്യുന്നത് തൊട്ട് പ്രത്യേകിച്ച് സീസൺ വരാൻ നേരത്ത് ഇപ്പം എവിടെ ചോദിച്ചാലും നമുക്ക് കരിക്ക് കിട്ടും. കെട്ടി ഇറക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ കരിക്ക് ഇനി പ്രത്യേകതയുള്ളത് ഇതിനു വേണ്ടി എടുക്കുന്ന കരിക്ക് തെങ്ങേന്ന് കെട്ടിയിറക്കേണ്ടി വരും. മറ്റേ നമ്മൾ താഴെയിട്ട് എടുക്കാൻ പറ്റത്തില്ല, പൊക്കം കുറഞ്ഞ തെങ്ങാണെ പോലും. അപ്പോൾ ഇത് കെട്ടിയിറക്കി ഇവിടെ എടുത്ത് ഇറക്കിക്കൊണ്ട് മഴക്കാലത്ത് കെട്ടിയിറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ചെറിയ തെങ്ങുകളുള്ള തോട്ടങ്ങളുണ്ട്. ഇനി വേനലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കരിക്ക് കിട്ടാണ്ട് വരും. ഇത് ചെയ്ത് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കരിക്കിലൊരു 7 രൂപ 8 രൂപ. കാര്യം ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കോസ്റ്റ് വരുന്നത് ഇത് ഈ സാധനം നമുക്ക് കളയണമല്ലോ. ഇത് കളയാന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഫാം ഞങ്ങളുടെ ഫാമിലേക്കൊക്കെ എടുക്കുന്നത്, പക്ഷേ ഫാം വരെ എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും എല്ലാം കൂടി വരുമ്പം ചിലവ് അത്യാവശ്യമുണ്ട്. പിന്നെ നമ്മുടെ ലേബർ എക്സ്പെൻസ് കറണ്ട് സാധനങ്ങളെല്ലാം കൂടി വരുമ്പോൾ അത്യാവശ്യം ചിലവുണ്ട്. ഒരെണ്ണത്തിലൊരു 7 രൂപ 8 രൂപ നമുക്ക് കോസ്റ്റ് വീഴും. ഇത് കോസ്റ്റിനേക്കാളുപരി നമുക്ക് വേറെ ഒത്തിരി ആക്ടിവിറ്റികളും പച്ചക്കറിയുടെ സപ്ലൈയും പോകുന്നുണ്ട്. അക്കൂട്ടത്തിലായി സപ്ലൈ പോകുന്നത് ഇതിനു വേണ്ടി മാത്രമായിട്ട് ചെയ്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഓർഡർ വർഷം മൊത്തം ഉണ്ട് കമ്പനികളുടെ ഓർഡറൊക്കെ ആകുമ്പം. പക്ഷേ ഞങ്ങൾക്കിപ്പം വേനലിന് 4000 എണ്ണമൊക്കെ ഓർഡർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 400 എണ്ണമോ 10% ചുരുങ്ങി. ആ സമയത്തും നമ്മൾ ലേബറിനെ മാനേജ് ചെയ്യണം, ഈ സാധനം കൊടുക്കാൻ പറ്റണം. ശരിക്കും ഒരു 5 മാസം നല്ല പ്രോഫിറ്റിലോടിയാൽ ബാക്കി 7 മാസം നല്ല ലോസിലോടും. പിന്നെ അതിൻ്റെ ബാലൻസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മിച്ചമുള്ളത് കിട്ടും. മിച്ചം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, മിച്ചം കിട്ടും. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ചലഞ്ച് ഈ മെഷീനോ സാധനങ്ങളോ അല്ല, സ്കിൽഡ് ആയിട്ടുള്ള ആളെ കിട്ടുന്നതാണ് ഒരു ചടങ്ങ്. രണ്ടാമത്തത് ഇതിന് സ്റ്റഡി ഓർഡറും ഈ 7 മാസത്തെ നഷ്ടം വരുമ്പം അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഇതുമാണ്. പിന്നെ ഇത് സപ്ലൈ ഓടി എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റത്തിന് വേണ്ടി മാത്രമായിട്ട് സപ്ലൈ ഓടാൻ പറ്റത്തില്ല. നമുക്ക് വേറെ ഐറ്റങ്ങളും കൂടി ഉണ്ടെങ്കിൽ അക്കൂട്ടത്തിൽ ഈ സപ്ലൈ പോകും. അപ്പോൾ ബാക്കി ഇതിന് എക്സ്ക്ലൂസീവായിട്ട് തുടങ്ങിയേ വരും. എല്ലാം നിന്ന് പോകാനുള്ളൊരു കാരണം ഇതിന് വേണ്ടി മാത്രം തുടങ്ങിയിട്ട് ഓടിയെത്തത്തില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു തലവേദനയായിട്ട് വരുന്നില്ല. കാരണം ഞങ്ങൾക്കിപ്പം കരിക്ക് പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരുന്നതാണെങ്കിലും ഞങ്ങൾക്ക് പച്ചക്കറിയുടെ കൂട്ടി സ്പേസ് ഉണ്ടാവും. പിന്നെ ഇവിടെ വന്ന് കരിക്ക് പ്രോസസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് പച്ചക്കറിയുടെ ഒപ്പം തന്നെ അങ്ങ് കയറി പോവുക ചെയ്യുന്നത്. അത് കാരണം ഞങ്ങൾക്ക് വലിയ എഫേർട്ട് ഇതിൻ്റെ അകത്ത് വരുന്നില്ല.